എൻ്റെ പേര് ബിജി. ഞാൻ പന്നിമറ്റം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ആൻറ്റിക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഞാനും ഉടമ്പടി എടുത്ത ആളാണ്. ഞാൻ ഡിസംബർ 26, 2023 ഉടമ്പടി എടുത്തു. എൻ്റെ ആൻറ്റി ഞാൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഫെബ്രുവരി 25, 2023 ഉടമ്പടി എടുത്തു. ആൻറ്റി നിയോഗം വെച്ച് ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചത് ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻറ്റിയുടെ ഹസ്ബൻഡിന് 38 വർഷം പഴക്കമുള്ള മൈഗ്രെയിൻ്റെ തലവേദന ഇവിടുത്തെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് 2 ആഴ്ച പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മൈഗ്രെയിൻ്റെ തലവേദന ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ, ആൻറ്റിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡിന് വെരിക്കോസ് വെയിൻ 10 വർഷമായിട്ട് കാല് പൊട്ടി ഒഴുകുമായിരുന്നു. അപ്പോൾ ഉടമ്പടി തൈലം കൊണ്ടുപോയി നേർച്ച വസ്തുക്കളും ഉപ്പും ഒക്കെ കടിച്ചതിൻ്റെ ഫലമായിട്ട് ആ കാല് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ, ആൻറ്റിയുടെ മകൾ സംസാരിക്കുവാനായിട്ട് മകക്കടെ കൊച്ചിന് ഒപ്പം സംസാരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അമ്മയുടെ തേനും ഉടമ്പടി എടുത്ത ഉപ്പും കാശുരൂപവും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അവളെ നല്ല മിടുക്കിയായിട്ട് നന്നായിട്ട് സംസാരിച്ചു. പിന്നെയുള്ളത് എൻ്റെ ആങ്ങള. ആങ്ങളയ്ക്ക് ഒരു വീടില്ലായിരുന്നു. വീടുണ്ട്, പക്ഷേ എന്ന് വെച്ചാൽ വാസയോഗ്യമല്ലാത്ത ഒരു വീടായിരുന്നു. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വേഗം വീട് വാങ്ങാനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവനെ പലരും പല സഹായവുമായി വന്ന് അവന് കഴിഞ്ഞ ദിവസം 2 ദിവസത്തിനുള്ളിൽ ഒരു വീട് കിട്ടി. അപ്പോൾ അത് ഈ ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് സഹായിച്ചതാണ്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത എന്നാന്ന് വെച്ചാൽ, എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിയെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ഉടമ്പടി എടുപ്പിച്ചിട്ട് ആൻറ്റി വീട്ടിൽ നിന്ന് പോയി. പോയി കഴിഞ്ഞ് അന്ന് ഒരു 8 മണി 9 മണിയൊക്കെ ആയപ്പം എന്നോട് പറഞ്ഞു, മോളെ ഭയങ്കര നൊലോളി ആൻറ്റി. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ ആൻറ്റി കാര്യം? ഇപ്പം പറഞ്ഞു, എൻ്റെ ഉടമ്പടി പുസ്തകം നഷ്ടപ്പെട്ടു പോയി. അപ്പം അന്നേരം തൊട്ട് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ കിടക്കുമ്പോഴെല്ലാം, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം, ഈ പുസ്തകം എവിടെ പോയി, പുസ്തകം എവിടെ പോയി എന്ന് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആൻറ്റിയോട് വിളിച്ചു പറഞ്ഞു, ആൻറ്റി, ആൻറ്റിയുടെ മകൻ അതെടുത്ത് കത്തിക്കണതായിട്ട് എനിക്ക് കാണുന്ന പോലെ ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നൂലോളിച്ച് അന്ന് 3 മണി തൊട്ട് ഞാൻ ഇന്ന് വെളുപ്പിന് 3 മണിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു, ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് രാവിലെ പുസ്തകം കിട്ടിയേ പറ്റൂ, അല്ലാതെ എനിക്ക് പറ്റത്തില്ല. ഞാനായിട്ട് ആൻറ്റിയെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചതാണ്, എന്നെ നാണം കെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ കഥകയിൽ വന്ന് ആരോ ഇങ്ങനെ മുട്ടുന്ന പോലെ തോന്നി. അപ്പം ഞാനിങ്ങനെ രാവിലെ നേരെ 3 മണിയായി ബൈബിള്, പിന്നെ എന്നാന്ന് വെച്ചാൽ എനിക്ക് ബൈബിള് വായിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോഴേ ഈ ഉടമ്പടി എടുത്തപ്പോൾ ആത്മീയകാര്യമായിട്ട് ബൈബിള് വായന എനിക്ക് ഏറ്റവും ഒരു ഉപകാരത്തിൽ വന്നു. കാരണം എന്നാന്ന് വെച്ചാൽ, എനിക്ക് എന്ത് പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോഴും ഞാൻ വേഗം ബൈബിളെടുത്ത് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഞാനിങ്ങനെ കൊടുത്ത് ബൈബിള് വായിച്ച് തുടർച്ചയായി ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കഥകിൽ വന്ന് ഇങ്ങനെ തട്ടുന്ന പോലെ തോന്നി. ആരോ എന്ന് പറയുമ്പോൾ ഞാൻ കഥക തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര സുഗന്ധം. ഇപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതെന്താണല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമ്മുടെ സഞ്ചാരി മാതാവ് ഒരു പ്രത്യക്ഷമായി അങ്ങ് കണ്ടു. അപ്പോഴത്തേക്കും എൻ്റെ അമ്മേ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ നോക്കി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു അനുഭവം അങ്ങനെ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഉടമ്പടി പുസ്തകം എൻ്റെ കാൽക്കൽ തിണ്ണയിൽ ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ ആ ഉടമ്പടി എടുത്ത് പുസ്തകം എടുത്തപ്പോൾ ഭയങ്കര സുഗന്ധം. അപ്പം ഞാൻ ആൻറ്റിയെ വിളിച്ച് പറഞ്ഞു, ആൻറ്റി, ആൻറ്റി പുസ്തകം കിട്ടി, ഇവിടെ എനിക്ക് അമ്മ മാതാവ് കൊണ്ടുപോയി തന്നു എന്ന് പറഞ്ഞു. അപ്പം ആൻറ്റിയെ പിറ്റേ ദിവസം ഞാൻ ആൻറ്റിക്ക് ആ പുസ്തകം കൊടുത്തു വിട്ടു. ഇപ്പോഴും ആ പുസ്തകം എടുത്ത് ആൻറ്റി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും സുഗന്ധമുണ്ട്. കൂടെ കൂടെ എനിക്ക് എൻ്റെ വീട്ടിലും സുഗന്ധമുണ്ട്, ഇങ്ങനെ പല സമയത്തും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ആയിട്ട്. അപ്പം എൻ്റെ ആൻറ്റിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എടി മോളെ, എൻ്റെ കാല് സുഖപ്പെട്ടാൽ ഞാനൊരു 10 ബൈബിള് നിനക്ക് തരാം. അപ്പം എനിക്ക് ബൈബിളിനോടുള്ള ആ ഒരു ഇഷ്ടക്കേട് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അത് സാരമില്ല ആച്ചാ, എന്നാൽ ബൈബിള് തന്നേരേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ 10 ബൈബിൾ എനിക്ക് സ്പോൺസർ ചെയ്തു. അപ്പം ഞാനത് കൊണ്ടുപോകും. അപ്പം ഞാൻ സുവിശേഷ വേലയുടെ പത്രങ്ങളൊക്കെ ഞാൻ രോഗികളുടെ ഇടയിൽ കൊടുക്കും, പിന്നെ അനാഥ മന്ദിരത്തിൽ പോകും, പിന്നെ വേണ്ടത് എന്ത് സഹായം ആര് ചോദിച്ചാലും എന്നെ കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്, ആൻറ്റിയും ചെയ്തു കൊടുക്കും. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ മിക്കപ്പോഴും ഈ അക്രൈസ്തവരെ എന്നോട് ചോദിക്കുന്നത്,
എനിക്കൊരു ബൈബിൾ തരുമോ ബിജി, കൃപാസനത്തിൽ പോണതാണ്. അപ്പം 14 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞാൻ ഈ അമ്മയുടെ അൾത്താരയിൽ ഞാനിവിടെ ആളുകൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ പൈസ ഇല്ലെങ്കിൽ അവർക്ക് എന്നെ എനിക്കുണ്ടെങ്കിൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ പലരോടായിട്ടും പലരും സ്പോൺസർ ചെയ്തു, അങ്ങനെയൊക്കെ ഞാനിവിടെ കൊണ്ടിരുന്നു. ഈ 10 ബൈബിളും ഒരു അക്രൈസ്തവർ എല്ലാ അക്രൈസ്തവർക്ക് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അവരും എന്നോട് പറയും, ബിജി ബൈബിള് തന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷം. അപ്പം എനിക്ക് ഈ അൾത്താരയിൽ വന്ന് ഇതുപോലെ സാക്ഷ്യം പറയാനൊരു അവസരം തന്നതിന് എൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിൽ പത്രോസ്ലിഹായുടെ 1:15 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവേൻ. ഇവിടെ തൻ്റെ ആൻറ്റിയുടെ സാക്ഷ്യമാണ് ഈ മകൾ പറയുന്നത്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിനെന്ന് പത്രോസ്ലിഹായുടെ ലേഖനത്തിൽ 1 നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നാം ഓരോ സാക്ഷ്യങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ മകളുടെ അനുഭവ സാക്ഷ്യം, തങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ ആൻറ്റിയുടെ അനുഭവ സാക്ഷ്യം ഈ മകൾ പറയുമ്പോൾ തൻ്റെ ആൻറ്റിക്ക് കിട്ടിയ കൃപകൾ അത് ഓരോന്നോരോന്നായി ഇവിടെ പറയുന്നു. ഹസ്ബൻഡിൻ്റെ മദ്യപാനം അതൊക്കെ എത്രയേറെ വർഷങ്ങൾ ആയിട്ടുള്ളതാണ്. അത് ആ മദ്യപാനവും അതുപോലെ ബേരിക്കോസിൻ്റെ അസുഖമുള്ള 10 വർഷമായിട്ട് അസുഖമുള്ള മറ്റൊരു സഹോദരൻ്റെ ആ അസുഖം പൂർണ്ണമായി മാറുന്നു. ഇതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെ ഇവർക്ക് കിട്ടിയ സൗഖ്യങ്ങളാണെന്നാണ് പറയുന്നത്. പിന്നീട് എങ്ങനെ സംസാരിക്കാൻ ഒത്തിരി തടസ്സമുണ്ടായിരുന്ന ഒരു കുഞ്ഞിന് സംസാരിക്കാനുള്ള സന്നദ്ധത, അതായത് ആ കുഞ്ഞ് സംസാരിക്കുന്നു, അതും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ. എല്ലാറ്റിലും നാം കാണുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് നാം വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് നാം അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് അനുഭവത്തിലൂടെ സാക്ഷ്യമായി പറയുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകുന്നതെന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ സ്വപ്നത്തിൽ വരിക, അമ്മയുടെ സുഗന്ധാഭിഷേകമുണ്ടാവുക, അമ്മ നമ്മെ വിളിച്ചുണർത്തുക, ഇതൊക്കെ ഇവിടെ സാക്ഷ്യത്തിൽ ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും കേട്ടിട്ടുള്ളതാണ്. തൻ്റെ ഉടമ്പടി പുസ്തകം കളഞ്ഞുപോയി എന്നുള്ള ആ ഒരവസ്ഥയിൽ ഈ മകൾ സ്വപ്നം കാണുകയാണ്. അത് ഈ അമ്മച്ചിയുടെ മകൻ കത്തിച്ചു കളഞ്ഞതായിട്ട്, അങ്ങനെ ആ ഒരു സ്വപ്നത്തിൽ ഈ മകൾ വിഷമിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പിറ്റേ ദിവസം കിടക്കുന്നത്. അപ്പോഴവിടെ പിന്നീട് നാം കേൾക്കുന്നത് അമ്മ തന്നെ വന്ന് ആ പുസ്തകം കൊടുത്തു എന്നുള്ളതൊക്കെയാണ്. അമ്മയെ കാണുവാൻ ഈ മകൾക്ക് സാധിച്ചു. പിന്നീട് നോക്കുമ്പോൾ വരാന്തയിൽ പുസ്തകം ഇരിക്കുന്നതാണ് കാണുന്നത് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഒരു എക്സാജറേഷന് ആയിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അമ്മയെ കണ്ടു എന്നാണ് ഈ മകൾ പറയുക. സഞ്ചാരി മാതാവ് എൻ്റെ വീട്ടിലും വന്നു, എന്നെ തട്ടി വിളിച്ചു, അമ്മയെ ഞാൻ കണ്ടു, ഞാൻ തന്നെ ഓ എൻ്റെ അമ്മയെ എന്ന് വിളിച്ചു പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ താൻ കണ്ട കാര്യത്തെ ഈ മകൾക്ക് ഒളിച്ചു വയ്ക്കുവാനോ മറച്ചു വയ്ക്കുവാനോ സാധിക്കുന്നില്ല. അങ്ങനെ ആ പുസ്തകം എടുക്കുമ്പോൾ മുതൽ സുഗന്ധ അഭിഷേകമാണ് തൻ്റെ വീട്ടിൽ. ഇപ്പോഴും ആ സുഗന്ധാഭിഷേകം തനിക്കുണ്ടാകുന്നു. അതുപോലെ ഈ ആൻറ്റി ആ പുസ്തകം കൊണ്ട് പോകുമ്പോഴും ആൻറ്റിക്കും സുഗന്ധാഭിഷേകം തന്നെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. തമ്പുരാനോട് നാം ഉടമ്പടി ചെയ്യുകയാണ്. കർത്താവിനോടാണ് നാം ഉടമ്പടി ചെയ്യുന്നത്. അമ്മയുടെ മാധ്യസ്ഥമാണ് നമുക്ക് തുണയായിട്ടുള്ളത്. അപ്പോൾ കർത്താവിനോട് ചെയ്യുന്ന ഉടമ്പടിയിൽ നാം ഏറ്റവും വിശ്വസ്തരാണ്, സത്യസന്ധരാണ്, വിശുദ്ധിയോടെയാണ് നാം നമ്മുടെ ഉടമ്പടി ജീവിതം നയിക്കുന്നതെങ്കിൽ തീർച്ചയായും സ്വർഗത്തിൻ്റെ അമ്മ, ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇന്ന്
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ അമ്മയുടെ സ്വരമായി, സ്വപ്നത്തിൽ ദർശനമായി, സുഗന്ധ അഭിഷേകമായിട്ടൊക്കെ അമ്മ വരുന്നുണ്ട്. ആ ഒരു അനുഭവം നമുക്കും ഉണ്ടാകുവാൻ നമ്മെയും അതിന് യോഗ്യരാക്കണമേ. നമ്മുടെ അയോഗ്യതകളെ നമുക്ക് അമ്മയുടെ മുൻപിലേക്ക് സമർപ്പിക്കാം. അമ്മയോട് നമ്മുടെ അയോഗ്യതകൾ നാം പറയുമ്പോൾ അത് യോഗ്യതകളാക്കുവാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ച് ഈ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.